ചാവക്കാട് ഓൺലൈൻ അതിൻ്റെ 15-ാമത് വാർഷികം വളരെ വ്യത്യസ്തമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. സാധാരണ ഒരു വാർത്താ മാധ്യമം അതിൻ്റെ ആഘോഷം കൊണ്ടാടുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഈ വാർഷികം ഇവിടെ ആഘോഷിക്കുന്നത്. നവമാധ്യമ രംഗത്ത് 1.5 പതിറ്റാണ്ട് മുൻപ് തന്നെ തങ്ങളുടേതായിട്ടുള്ള സ്ഥാനം ചാവക്കാട് ഓൺലൈൻ കണ്ടെത്തി എന്നത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊക്കെ സത്യത്തിൽ ഈ നവമാധ്യമം ശ്രദ്ധിക്കുന്നത് വളരെ അടുത്ത കാലത്താണ്. 1.5 പതിറ്റാണ്ട് മുൻപ് ചാവക്കാട് ഓൺലൈൻ തുടക്കം കുറിച്ചു എന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ച ഷക്കീൽ ഉൾപ്പെടെയുള്ള ആളുകളെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ആർക്കും നിഷേധിക്കാനോ തമസ്കരിക്കാനോ കഴിയാത്ത വിധം വാർത്തകളുടെ ഒരു അനന്ത പ്രവാഹമാണ്. മുമ്പ് അച്ചടി മാധ്യമങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത് ഏത് വാർത്ത എങ്ങനെ കൊടുക്കണം എന്ന് ആലോചിക്കാൻ മാധ്യമങ്ങൾക്ക് ഒരു ദിവസത്തെ സമയം ലഭിക്കുമായിരുന്നു. എങ്ങനെ ഏത് വീക്ഷണത്തിൽ ഏത് തലത്തിൽ ഏത് കെട്ടിൽ മട്ടിൽ ഇതെല്ലാം എങ്ങനെ കൊടുക്കണമെന്ന് ഒരു മാധ്യമത്തിന് ആലോചിക്കാൻ സമയം കിട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് ദൃശ്യമാധ്യമങ്ങളുടെ ഒരു കാലത്ത് കുറച്ചും കൂടി കടന്നു പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ ഈ യുഗത്തിൽ അതിനൊന്നും സമയം ആർക്കുമില്ല, അല്ലെങ്കിൽ അത്ര സമയം കാത്തിരിക്കേണ്ട കാര്യമില്ല. അനുനിമിഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാർത്തകൾ വരികയും പോവുകയും ചെയ്യുന്നു. ചിലത് വരികയും അത് കൂടുതൽ പരിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാവാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വാർത്ത ആർക്കും മൂടിവെക്കാൻ കഴിയില്ല എന്നതാണ്. രഹസ്യമായിട്ട് അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾക്കും കഴിയാത്ത ഒരു കാലമാണ് ഇത്. ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഒക്കെ സെൻസർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നാം. ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പത്രങ്ങൾ എഡിറ്റ് ചെയ്യാൻ സെൻസർ ഓഫീസർമാരെ നിയോഗിച്ചിരുന്നു. ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ഒരു പ്രത്യേക ഭരണ സംവിധാനത്തെ അലോസരപ്പെടുത്തുന്ന ഒരു വാർത്തയും നൽകാൻ പാടില്ലായിരുന്നു. മാധ്യമങ്ങൾ നൽകുന്നതിന് മുൻപ് സെൻസർ ഓഫീസർ അതിനെ പരിശോധിച്ചിട്ട് മാത്രമേ നൽകാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്ന് അത് ആലോചിക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നാം. കാരണം ഇന്ന് ഓരോ നിമിഷവും ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിൽ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിലൊരു ഒരു മാറ്റം വാർത്താ വിനിമയ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചാവക്കാട് ഓൺലൈൻ നമ്മുടെ പ്രാദേശിക വാർത്തകൾ ലോകത്താകെ വിന്യസിക്കുന്നതിൽ അവരുടേതായിട്ടുള്ള പങ്കും നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും എല്ലാം സ്വതന്ത്രമാണ് എന്നൊന്നും പറയാൻ ഞാനാളല്ല. ഇപ്പോൾ ചിലർ പറയും ഇത് ഇങ്ങനെ ഒരു മാറ്റം വന്നതോടുകൂടി വാർത്തകൾ എല്ലാം സ്വതന്ത്രമായി വിന്യസിക്കപ്പെടുകയാണ് എന്ന വാദത്തോട് ആത്യന്തികമായിട്ട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. കാരണം ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ പലപ്പോഴും നിയന്ത്രിക്കാനുള്ള അദൃശ്യ സംവിധാനങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഒരു 90% ആ തരത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന വാർത്തകളാണ്. ഒരു 10% അതല്ലാത്തതും സ്വാഭാവികമായിട്ടുമുണ്ട്.
അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റം എങ്ങനെ കൂടുതൽ സ്വതന്ത്രമായിട്ടുള്ള വാർത്തകൾക്കും നിലപാടുകൾക്കും പ്രചാരം നൽകാൻ കഴിയും? ഈ സാധ്യതകൾ മുഴുവൻ കുട്ടിയടച്ചുകൊണ്ടോ നിരാകരിച്ചതുകൊണ്ടോ ഒട്ടും പ്രയോജനമില്ല. ഇതിലെങ്ങനെ കൂടുതൽ ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയും? അത്തരം ഒരു അന്വേഷണമാണ് ചാവക്കാട് ഓൺലൈനിലൂടെ നടത്തുന്നത്. വളരെ വളരെ നല്ല നിലയിലുള്ള റിസൾട്ട് അവർക്കുണ്ടായിട്ടുണ്ട് എന്നാണ്. 20,000 ആളുകൾ ഒരു ദിവസം ഇത് വീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒരു പ്രാദേശിക മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു കാര്യമാണ്. ചാവക്കാട് ഓൺലൈൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, മാധ്യമരംഗത്ത് അവർ അവരുടെ നിലപാടുകളെക്കുറിച്ച് വളരെ ചുരുക്കം വാക്കുകൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്നലെ ഞാനും പങ്കെടുക്കേണ്ടതായിരുന്നു ചടങ്ങിൽ, എനിക്ക് താൻ കഴിഞ്ഞില്ല. അനാഥകളാക്കപ്പെട്ട കുട്ടികൾക്ക് ഇവർ നൽകിയ ഒരു വാർത്തയെ തുടർന്ന് വിദേശത്തുള്ള മലയാളി കൂട്ടായ്മ അവരുടേതായിട്ടുള്ളൊരു ഒരു സഹായം നൽകുകയുണ്ടായി. അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ഒരുപാട് ആളുകൾ, അങ്ങനെ അർഹരായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്, സഹായം അർഹിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ നമ്മുടെ ലോകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ജീവിക്കുന്ന സഹൃദയരായ മനുഷ്യരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യം കൂടുതൽ നന്നായിട്ട് ഏറ്റെടുക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 1.5 നീണ്ട ഒരു മാധ്യമ ഇടപെടൽ, അതിൻ്റെ ഇനിയത്തെ ഒരു 1.5 അതിൻ്റെ പ്രയാണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നൂതനമായിട്ട് ചെയ്യാൻ കഴിയും എന്ന കാര്യം കൂടുതൽ ചിന്തിക്കാനും വിലയിരുത്താനും കഴിയട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, അത് അനുചിതമാണെന്ന് എനിക്കറിയാം. ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട ഹംസ മടിക്കൈ, ഉസ്താദ് ഹംസ മടിക്കൈ, ഔഷധങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ അറിവ്, അനുഭവം ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ഔഷധങ്ങളുടെ, ഔഷധ ചെടികളുടെ ഒരു ഒരു വസന്തം വിരിഞ്ഞ ഒരു നാടാണ് നമ്മുടേത്. ലോകത്തെ വൈവിധ്യപൂർണമായ ചെടികളുള്ള ഒരു നാട് നമ്മുടേത്. പക്ഷേ നമുക്ക് പലർക്കും അതേക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ അറിവ് വളരെ വളരെ പരിമിതങ്ങളാണ്. അപ്പം നമ്മളറിയേണ്ട, നമുക്ക് അറിയാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിനാണ് ഈ ക്യാമ്പ്. ഇവിടെ മുഖ്യപ്രഭാഷകൻ, അദ്ദേഹം ഈ പ്രഭാഷണം നിർവഹിക്കുന്നത്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്കതേക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. ചില ആനുകാലികങ്ങളിലോ പുസ്തകങ്ങളിലോ ഒക്കെ വായിച്ചിട്ടുള്ള അറിവ് മാത്രമാണുള്ളത്. മലയാളി മലയാളിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷുകാരിൽ നിന്ന് കൂടുതലറിയാൻ ഒക്കെ കഴിഞ്ഞൊരു കാലം എന്ന് പലപ്പോഴും പറയും. ഹോസ്തൂസ് മൽബാറിക്കാസ് അല്ലേ, ഹോർത്തൂസ് മൽബാറിക്ക, മലയാളിയുടെ അറിവ് ഇംഗ്ലീഷിലാക്കി പ്രസിദ്ധീകരിച്ചതാണ്. ഇപ്പോഴാണത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ചുറ്റുമുള്ള ചെടികളെക്കുറിച്ച്, ഔഷധങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒക്കെ ഉള്ള ഒരു പുസ്തകം. അതിനേക്കാളേറെ ഉള്ള വിവരങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഇവിടെ പ്രഭാഷണം നടത്തുന്നത്. അത് നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം. ഇവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യത്യസ്ത തുറകളിലുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. ഇത്തരമൊരു സദസ്സ് സംഘടിപ്പിച്ച സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.